ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാൻ 3 വർഷത്തിന് ശേഷം എൻ്റെ ഏറ്റവും നല്ലൊരു ഫ്രണ്ടിനെ ഞാൻ കാണാനായിട്ട് പോവുകയാണ്. രണ്ടാമത്തെ സന്തോഷം എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷമാണ്. അപ്പോൾ ഞങ്ങൾക്കിവിടെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് പാലോട്. പാലോട് മേള നടക്കാറുണ്ട്, എല്ലാ വർഷവും ഉണ്ട്. അപ്പോൾ ഇന്ന് വരയ്ക്ക് എനിക്കത് കാണാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് ആ മേളയ്ക്ക് ഞാൻ പോയ കുറച്ച് വിശേഷങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണേ. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഞാൻ പറഞ്ഞില്ലേ കാണാൻ പോകുന്നുണ്ടെന്ന്. അപ്പം ഞങ്ങൾ പട്ടാളത്തിൽ വെച്ചുള്ള സൗഹൃദമാണ്, 9 വർഷത്തോളമുള്ള ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പാണേ. ഇപ്പം 3 വർഷം ഞാൻ അവളെ നേരിട്ടൊന്ന് കണ്ടിട്ട്. അപ്പോൾ ഇപ്പോൾ പുള്ളിക്കാരത്തി 2nd പ്രഗ്നൻ്റ് ആയിട്ട് നമ്മുടെ ഗോകുലം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. അപ്പോൾ ഞാനിങ്ങനെ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഫുഡ് കൊണ്ടുവരാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ചേച്ചി എനിക്ക് ഈ കറികളെല്ലാം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കറികളെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണേ. ഇത് നമ്മൾ മീൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ കുറച്ച് ചീരയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ കഴുകിയ നമ്മുടെ മീൻ കൊണ്ടുവന്ന കവറാണേ. നമുക്ക് ഹരിത കർമ്മസേനക്കാർ വരുമ്പോഴത്തേക്ക് ഇതുപോലെ നന്നായിട്ട് കഴുകി എടുത്ത് പ്ലാസ്റ്റിക് കൊടുത്ത് അവർ അതെടുത്തോളും. നമ്മൾ കൂട്ടിയിട്ട് കത്തിക്കാൻ വേണ്ട, അവരങ്ങ് എടുത്തിട്ട് പൊയ്ക്കോളും. അപ്പോൾ ഞാനതിൽ കുറച്ച് മീൻ ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റുന്നുണ്ട്, ബാക്കി മീൻ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ അയലയും അതുപോലെ തന്നെ മത്തിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പം നമുക്ക് അയലയും അതുപോലെ തന്നെ മത്തിയുമാണ് എടുക്കുന്നത്. ഒന്ന് അയല ഫ്രൈ കറിയും വെച്ചിട്ട് മത്തി ഫ്രൈയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ ചീര തോരനും നമ്മുടെ കപ്പയും കുറച്ച് പുളിശ്ശേരിയും ചമ്മന്തി മീൻ പൊരിച്ചത് ഇതൊക്കെ കൂട്ടിയുള്ളൊരു കറിയാണ്. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് BP കൂടി നേരത്തെ അഡ്മിറ്റാണ്. അപ്പോഴത്തേക്ക് നമുക്ക് അച്ചാറും അങ്ങനെയുള്ള ഒന്നും വേണ്ട. അതുപോലെ തന്നെ ഞാൻ ഫുഡ് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഉപ്പ് കുറച്ചിട്ട് കൊണ്ടുവരണമെന്ന്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെയാണ് ഞാൻ ഫുഡ് തയ്യാറാക്കുന്നത്. അപ്പം ഞങ്ങൾ 9 വർഷത്തെ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. ഏട്ടൻ ആർമിയിലായിരുന്നപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു ഫ്രണ്ടാണ് കുക്കുവേ. അപ്പോൾ ഞാൻ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് നമ്മുടെ കുഞ്ഞുള്ളി അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. അതിനെ നമുക്ക് മീനിലോട്ട് ഇട്ടിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ശക്കാലം ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് ഞാനത് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണേ. ഇനി നമുക്ക് മീൻ കറി വെക്കാനായിട്ട് തേങ്ങ മഞ്ഞൾപ്പൊടി പുളി ഉപ്പ് നമ്മുടെ കുഞ്ഞുള്ളി ഇത്രയും എടുത്തിട്ടുണ്ടേ. ഇത്രയും നല്ല രീതിയിൽ നമുക്കൊന്ന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കണം. നമുക്ക് മീൻ കറി വയ്ക്കാനായിട്ട് ഞാൻ ചട്ടി ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനോട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തേച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ചുള്ള മുളക് പൊടി ചേർക്കണേ. മുളക് പൊടി ഞാനിപ്പോൾ കുറച്ച് ചേർക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വളരെ കുറച്ച് മല്ലിപ്പൊടി എടുക്കുന്നുള്ളേ, 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി അങ്ങനെ ഞാൻ ചേർക്കുന്നത്. എൻ്റെ ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ പച്ച മണമെല്ലാം ഒന്ന് മാറി മുളക് നല്ല രീതിയിൽ നല്ലൊരു സ്മെല്ലൊക്കെ വരാനായിട്ട് തുടങ്ങി. ആ ഒരു ടൈമിന് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ തേങ്ങേൻ്റെ കൂട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരേക്കും ഈ ഒരു രീതിയിൽ മീൻ കറി തയ്യാറാക്കാത്തവർ ഈ ഒരു രീതിയിൽ മീൻ കറി ഒന്ന് തയ്യാറാക്കി നോക്കണേ. അടിപൊളി രുചിയാണ്, നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവേ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങ അരച്ചെടുത്ത ആ ഒരു മിക്സിയിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ച് നിന്ന് കലക്കിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മുരിങ്ങക്കായും അതുപോലെ തന്നെ കുറച്ച് ഞങ്ങളുടെ തിരുവനന്തപുരത്തേറെ സ്വന്തം തൊണ്ടം പച്ചമുളകും കുറച്ച് തക്കാളിയും കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട്. എന്നിട്ട് 2 ഉടങ്കുല്ലി മുളകും കൂടെ ഒരു മണത്തിനായിട്ട് 2 ഉടങ്കുല്ലി മുളകും കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് മീൻ ചെറുതായിട്ടൊന്ന് തിളച്ച് വരാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് അതിലോട്ടൊന്ന് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മീനും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ചുറ്റിച്ചു കൊടുത്തിട്ട് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചു കൊടുക്കാം. അടിപൊളി രുചിയാണ്, നിങ്ങൾ ഈ ഒരു രീതിയിൽ മീനൊന്ന് തയ്യാറാക്കി നോക്കണേ, നല്ല ഇഷ്ടമാവും നിങ്ങൾക്ക്. അപ്പോൾ മീൻ ഇട്ടതിന് ശേഷം ചെറിയ രീതിയിലൊന്ന് തിള ഇതുപോലെ ഒന്ന് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടേ. ഇതൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ വരാനായിട്ട് തുടങ്ങിയിട്ടുള്ളപ്പോഴത്തേക്ക് ഞാനിതിലോട്ട് 1/4 ടീസ്പൂണോളം ഉലുവപ്പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട്. മീനിൽ ഉലുവപ്പൊടി ചേർക്കുമ്പോഴത്തേക്കാണ് ഒരു ടേസ്റ്റ് നല്ല രീതിയിൽ വരുന്നത്. അപ്പോൾ മീൻ ഇതാ ഇവിടെ റെഡിയായിട്ടുണ്ട്, അടിപൊളിയായിട്ട് മീൻ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഞാനിവിടെ ചീര തോരൻ വയ്ക്കാനായിട്ട് അതായത് ഇതുപോലെ ഒന്ന് കഴുകി നിറച്ച് അഴുക്കും അതുപോലെ തന്നെ വയലെന്നുള്ള ചീരയാണേ, അതുകൊണ്ട് നിറച്ച് അഴുക്കും ചെളയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ നന്നായിട്ടൊന്ന് കഴുകി അതായത് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചോറ് വയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കപ്പ പൊളിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കുറച്ച് പച്ചരി ഞാൻ എടുക്കുന്നുണ്ട്, കുറച്ച് കടുകെടുത്ത് കുറച്ച് പറ്റൽ മുളകെടുത്ത്. നിങ്ങൾ ചീര തോരൻ വയ്ക്കുമ്പോഴത്തേക്ക് ഇതുപോലെ പച്ചരിയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ പച്ചരി ഇതുപോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം തോരൻ വെച്ച് നോക്കണേ. അടിപൊളി രുചിയാണ്, നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു രീതിയിൽ തോരൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും കേട്ടോ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്താൽ. ഇനി നമുക്കിതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടാകും, നമുക്ക് ചീര ചേർത്ത് കൊടുക്കാം. ചീര ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കുക. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
അപ്പം ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ നമ്മുടെ ക്യാരറ്റ് മെഴുക്ക് പുരട്ടിക്കുള്ള കടുക് പൊട്ടിച്ചിട്ട് ക്യാരറ്റ് മെഴുക്ക് പുരട്ടിക്ക് ക്യാരറ്റും എല്ലാം കൂടെ ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയും അതുപോലെ തന്നെ ഒരു ഉണങ്ങലും മുളകും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ച് ഇതുപോലെ ഒന്ന് കൊടുക്കണം. കണ്ടല്ലോ, നല്ല രീതി പോലെ ഒന്ന് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇനി തോരത്തിനുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് മഞ്ഞൾപ്പൊടി, ഒരു വെളുത്തുള്ളി, കുറച്ച് കുഞ്ഞു ഒരു രണ്ട് കുഞ്ഞുള്ളി, കുറച്ച് ജീരകം, ഒരു ഉടങ്കൊല്ലി മുളകും, ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരച്ചതും അതിൻ്റെ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കാം. മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ നല്ലതായിട്ട് പിടിച്ച് നല്ല അടിപൊളിയായിട്ട് ഇരിക്കും. കണ്ടല്ലോ, ഇതുപോലെ നല്ല നല്ല മണമുണ്ട്. നമ്മൾ ഈ ഒരു ഉടങ്കുലും മുളകൊക്കെ ചേർത്തതുകൊണ്ടായിരിക്കും നല്ലൊരു മണമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് ഈ ഒരു മുളക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ നാട്ടിൽ ലീവ് വന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴാണെങ്കിലും എന്ത് വേണം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ചേച്ചി എനിക്ക് വരുമ്പോഴത്തേക്ക് ഇത് വേണം എന്ന് മാത്രമേ അവൾ പറയാറുള്ളൂ. അപ്പം ഞാനവിടെ മീനും ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പ് ഞാൻ സെപ്പറേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് അവർക്ക്. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുണ്ട് എങ്കിൽ എടുക്കാമല്ലോ. അതുപോലെ ഞാൻ കുറച്ച് കഞ്ഞി വെള്ളവും എല്ലാം ഞാൻ എടുക്കുന്നുണ്ടേ. കഞ്ഞി വെള്ളമൊക്കെ നല്ലതല്ലേ കുടിക്കാനായിട്ട്. അപ്പോൾ കഞ്ഞി വെള്ളം വേണം എന്നവൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുളിശ്ശേരി, അതുപോലെ തന്നെ മീൻകറി, കുറച്ച് ഉപ്പും എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഞ്ഞി വെള്ളം ഞാൻ ബോട്ടിലിൽ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അവർക്ക് കുറച്ച് നൈറ്റികൾ, ഫീഡിങ്ങിനൊക്കെ ഉള്ള നൈറ്റികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകാനായിട്ട് റെഡിയായി, ഞങ്ങൾ പോവുകയാണ് ലഞ്ചൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയാണതേ. അപ്പം ഞങ്ങൾ പോകുന്ന നമ്മുടെ സുമതിയെക്കൊന്ന വളവില്ലേ, ആ ഒരു റൂട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾക്ക് ഇവിടുന്ന് പാലോട് നിന്ന് ഞങ്ങൾക്ക് കയറി കാരേറ്റ് കല്ലറ വഴി ആണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഞങ്ങളിത് ആ ഗോകുലം മെഡിക്കൽ കോളേജ് എത്താറായി ഞങ്ങൾ. അപ്പം ഞങ്ങൾ ഞാനങ്ങനെ അവളെ കാണാനായിട്ടുള്ള ഒരു വെയിറ്റിംഗ് ആണ്. ഞാൻ വീഡിയോയിൽ ഞാൻ അവളെ കാണിക്കുന്നില്ല. ആ ഒരു പ്രഗ്നൻ്റ് ആയിട്ടും അങ്ങനെയൊക്കെ ആകെ ടയേർഡായിട്ടാണ് പുള്ളിക്കാരത്തി ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോയിൽ ഞാൻ അവളെ കാണിക്കുന്നില്ല. നമ്മളെ ഗോകുലം മെഡിക്കൽ കോളേജ് എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളിനി ചെന്ന് ഫുഡൊക്കെ കൊടുത്ത് കുറച്ച് നേരം ഞങ്ങളവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ വന്നത്. ഒരുപാട് നേരം ഇരിക്കാനായിട്ടും പറ്റുന്നില്ലായിരുന്നു. കാരണം എനിക്ക് വീട്ടിൽ കുഞ്ഞു മോളുള്ളതുകൊണ്ട് അവൾ കരയും എന്നുള്ളൊരു ടെൻഷൻ ഉള്ളതുകൊണ്ടും ഒരു ഒരു മണിക്കൂറോളമൊക്കെ ഞങ്ങൾ ഒന്ന് ഇരുന്നു. അതിന് ശേഷം ഞങ്ങൾ വന്നു. അതാ ഞങ്ങൾ ചോറും കൊണ്ട് അവളെ ഹസ്ബൻഡാണ്, ഞങ്ങൾ കണ്ടു ഇതായിട്ട് വന്നു. അപ്പം നമ്മുടെ സെക്കൻഡ് വീഡിയോ ഇതാ ഞങ്ങളെ പാലോട് മേളയാണേ. ഒത്തിരി എന്താ പറയുക, ഒരുപാട് എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഈ പാലോട് മേളയ്ക്ക് പോയിട്ട് എല്ലാവരും പറയും ഞങ്ങൾ മേളയ്ക്ക് പോയി അത് കണ്ടു ഇത് കണ്ടു അടിപൊളിയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞങ്ങൾ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഏട്ടനോടൊപ്പം ആയിരുന്നു, ഞങ്ങൾ ക്വാർട്ടേഴ്സിലായിരുന്നു. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് പെൻഷനായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് നാട്ടിൽ വന്നത്. വന്നതിന് ശേഷമുള്ള ആദ്യത്തെ മേളയാണ് ഇത്, നാട്ടിലെത്തിയതിന് ശേഷമുള്ള ആദ്യത്തെ മേള. അപ്പം അത് ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നിറച്ച് ചെടികളും അതുപോലെ തന്നെ ഒരു എന്താ പറയുക വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതാ കടലയും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ടുള്ള ആ ഒരു ഇതുകൊണ്ട് എല്ലാം നല്ല രീതിയിൽ ഞാനൊന്ന് എൻജോയ് ചെയ്ത് കമ്മലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇതുപോലെ ഇത് ഈ ഐറ്റംസൊക്കെ ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ പിന്നെ നമ്മുടെ ഫേവറേറ്റുള്ള പാനിപ്പൂരിയൊക്കെ ഉണ്ടായിരുന്നു. പാനിപ്പൂരിയൊക്കെ നല്ല രീതിയിൽ കഴിച്ചു. ഞങ്ങളവിടെ നോർത്ത് ഇന്ത്യയിലായിരുന്നപ്പോഴത്തേക്കും നമുക്ക് ഞങ്ങൾ പഞ്ചാബിലായിരുന്നു ആ ഒരു ടൈമിൽ. നമുക്ക് ഈ പാനിപ്പൂരിയും ഈ സമോസയും കാര്യങ്ങളൊക്കെ അവിടെ നല്ല രീതിയിൽ ഇതായിട്ട് കിട്ടും. അപ്പോൾ പാനിപ്പൂരി ഞങ്ങൾ നാട്ടിൽ വന്നതിന് ശേഷം എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നോർത്ത് ഇന്ത്യയിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഇവിടെ ഒരു കാരണവശാലും എനിക്കിതുവരായിട്ട് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ നല്ല രീതിയിൽ എവിടെയെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കഴിച്ചിടത്തൊക്കെ എനിക്ക് അത്രത്തോളം ആ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിനിടയ്ക്ക് കുലുക്കി സർബത്ത്, ഞാൻ കുലുക്കി സർബത്ത് ആദ്യമായിട്ടാണ് കഴിക്കുന്നതേ. അപ്പം വേണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ വേണോ എന്ന് പറഞ്ഞു. പക്ഷേ കുലുക്കി സർബത്ത് തയ്യാറാക്കുന്ന ഈ രീതിയിലാണ് എന്ന് ഞാൻ കണ്ടിട്ടില്ല. നല്ല രീതിയിൽ ചങ്ങായി അടിച്ച് പൊക്കുന്നുണ്ട് കുപ്പിയൊക്കെ. പക്ഷേ നല്ല ടേസ്റ്റാണ്. ഞാനൊരു പുതിനേൻ്റെ ഒരു ഇതാണ്, ഞാൻ മിൻറ്റിൻ്റെതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ നല്ല രീതിയിൽ ഞാനത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഗ്ലാസ്സിന് 40 രൂപയും കണ്ടായിരുന്നു ചാർജ് എന്നത്. നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ പോയത് ലാസ്റ്റ് ഡേ ആണേ. അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ കുറേ ചെടികൾ വാങ്ങി.
ഒരുപാട് ഞങ്ങൾ ചെടികൾ വാങ്ങി, ഞങ്ങൾ മുല്ലയും അങ്ങനെയുള്ള ഐറ്റംസും എല്ലാം ഒക്കെ വാങ്ങി, എല്ലാം വാങ്ങി ഇതാക്കിയിട്ട് ഞങ്ങൾ ഉണ്ട്. നല്ല തിരക്ക് കാരണം നമുക്ക് ഒരുപാട് നേരം അവിടെ നിൽക്കാനും ഒന്നും പറ്റിയിട്ടില്ല. പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിരിച്ച് വരികയും ചെയ്തു. ഒരു 3/4 മണിക്കൂറോളം ഞാൻ അവിടെ നിന്നു. അതുപോലെ തന്നെ കുറച്ച് കുപ്പിവളയും ഒക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുപ്പിവള നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ എപ്പോഴും. അപ്പോൾ കുറച്ച് കുപ്പിവളയെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് പച്ചയും അതുപോലെ തന്നെ ചുവന്ന കുപ്പിവളകളാണ് ഞാൻ കൂടുതലും വാങ്ങിയത്. ഞാൻ അതിന് മുമ്പ് ഞാൻ പോയപ്പോഴത്തേക്ക് ഞാൻ കറുപ്പ് കുപ്പിവള ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. എല്ലാമൊക്കെ വാങ്ങി നല്ല രീതിയിലൊന്ന് എൻജോയ് ചെയ്ത്, അപ്പം നമ്മൾ ഇനി ആരെങ്കിലും ചോദിക്കുമ്പോഴത്തേക്ക് എനിക്ക് പറയാം ഞാനും കണ്ടു പാലോട് മേള എന്ന്. അപ്പം നിങ്ങൾക്ക് തോന്നും ഇത്ര വലിയ സംഭവമാണോ എന്ന്. ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു കാര്യമാകുമ്പോഴത്തേക്ക് നമുക്കല്ലാതെ ഞങ്ങൾക്കത് ഭയങ്കര ഉള്ള ഒരു ഇതായിട്ട് ഞങ്ങൾക്ക് തോന്നും. അതുകൊണ്ട് ഉള്ള ആ ഒരു ഇതിലാണ് ഞാൻ പറഞ്ഞത്. അപ്പം എന്നെ സംബന്ധിച്ച് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ഇതാകുമ്പോഴത്തേക്ക് അത് എൻജോയ് ചെയ്യണം എന്ന് തോന്നി. ഞങ്ങളിതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ച് എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് നിറച്ച് ലൈറ്റുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. എൻ്റെ ഇഷ്ടപ്പെട്ട ഫ്രണ്ടിനെ കണ്ടു, അതുപോലെ തന്നെ ഇതുവരെ കാണാത്ത പാലോട് മേള കണ്ട്, എല്ലാം കൂടെ കൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിവസം. താങ്ക്സ് ഫോർ